പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തുള്ളതാകുന്ന സർവജീവജാലങ്ങളെ കുറിച്ചും വ്യക്തമായി അറിവുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് മനുഷ്യ മാനവ, നിന്റെ ചലനങ്ങളും നിന്റെ നിശ്ചലങ്ങളും നിന്റെ അനക്കവും അടക്കവും ഇരുത്തവും നടത്തവും എല്ലാം വ്യക്തമായി അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് നിന്റെ കൈകളിലെ വിരല് അതൊന്ന് ഏത് സമയത്താണ് നീ മടക്കിയത്, എപ്പോഴാണ് നിവർത്തിയത് വ്യക്തമായി തിരിച്ചറിയുന്നവനും അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഈ മലപ്പുറം ജില്ലയിൽ എത്രയെത്ര വൃക്ഷലതാദികളുണ്ടോ സസ്യലതാദികളുണ്ടോ, അതിന്റെ ശിഖരങ്ങളിൽ നിന്ന് അതിൻ്റെതാകുന്ന ഇലകൾ അതിന്റെ നെട്ടിൽ നിന്നുകൊണ്ട് പച്ചയായോ പഴുത്തതായോ കൊഴിഞ്ഞ നിലത്തേക്ക് വീഴുന്നത് പോലും അല്ലാഹു അറിയുന്നവനാണ്. അറിയുന്നവനാണ് മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എല്ലാ വസ്തുക്കളെ കുറിച്ചും വ്യക്തമായി അറിയുന്നവൻ അവൻ മാത്രമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. മനുഷ്യ മാനവ, നീ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ നീ മനസ്സിലാക്കണേ അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അവൻ നിങ്ങളെ വലയം ചെയ്തുകൊണ്ട് വ്യക്തമായി അറിയുന്നവനാണ്. നീ എന്ത് ചെയ്താലും നീ എന്ത് പ്രവർത്തിച്ചാലും നിന്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചാലും നിന്റെ നാവ് കൊണ്ട് മോശമായ ഫസാദുകൾ പറഞ്ഞാലും മോശപ്പെട്ട തലത്തിലേക്ക് നടന്നു പോയാലും എന്ത് കാര്യം നീ നടത്തിയാലും എല്ലാം വ്യക്തമായി അറിയുന്നവൻ അവൻ മാത്രമാണ്. അവൻ മാത്രമാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാ കാര്യങ്ങളും നിരീക്ഷണത്തോടുകൂടി വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അഥവാ വ്യക്തമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലാഹു. എല്ലാരെ കുറിച്ചും അറിയാം, ഒരാളെ കുറിച്ച് ഒഴിവില്ല. എന്നെ കുറിച്ചറിയാം, ഈ സ്റ്റേജിലിരിക്കുന്നവരെ കുറിച്ചറിയാം, വാല് കേൾക്കുന്നവരെ കുറിച്ചറിയാം, ഓൺലൈനിലൂടെ ശ്രവിക്കുന്നവരെ കുറിച്ചറിയാം. എല്ലാവരെ കുറിച്ചും വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയാണ് അല്ലാഹു. എത്രത്തോളം അറിയാം? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന വസ്തുക്കളെ വരെ അറിയാം, പ്രവർത്തിക്കുന്നത് മാത്രമല്ല. ഇന്നല്ലാഹ യഅലമു ഖായിനത്തല്ലഅയുനി വമാ തുഖ്ഫി സ്ദൂർ. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ മാനവ, നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നീ ചിന്തിക്കുന്നതാകുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് നീ ദുനിയാവിൽ യാത്ര ചെയ്യുമ്പോ നിന്റെ വാഹനത്തുള്ളിൽ നടക്കുന്നതാകുന്ന കാര്യങ്ങൾ വരെ ആർട്ടിഫിഷ്യൽ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ വലുതല്ലയോ നിന്റേതാകുന്ന ഹൃദയത്തിൽ മറന്നു നിൽക്കുന്നതായ കാര്യങ്ങൾ പോലും അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് നീ എന്താണ് ചിന്തിക്കുന്നത്, നീ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്, നിന്റെ മനസ്സിന്റെ അകത്തലങ്ങൾ നീ ചിന്തിച്ചു കൂട്ടുന്നതായ സർവകാര്യങ്ങളും വ്യക്തമായി അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഇന്നല്ലാഹ യഅലമു ഖൈനതല്ലഅയുൻ വമാ തുഖ്ഫി സ്ദൂർ. എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, പ്രവർത്തിക്കാൻ വേണ്ടി ചിന്ത ഇപ്പോൾ മനസ്സിൽ വെക്കുക, അടുത്ത വർഷം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാനുള്ളത്, അടുത്ത ആഴ്ച ചെയ്യാനുള്ളത്, ഇന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് ചെയ്യാനുള്ളത്, ഇന്ന് രാത്രിയിൽ ചെയ്യാനുള്ളത്, നിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ നീ കോട്ട കെട്ടിയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ആരറിയുന്നുണ്ട്? അല്ലാഹു അറിയുന്നുണ്ട്. ഈ ഒരു വിശ്വാസമുള്ളവൻ തെറ്റിലേക്ക് പോകില്ല. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പാണ് ഏറ്റവും വലിയ ക്യാമറ, ഏറ്റവും വലിയ CCTV ക്യാമറയാണത്. നമ്മൾ ലുലു മാള് സന്ദർശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ മാളുകൾ, നമ്മുടെ നാട്ടിലുള്ള ഒരു മാള് സന്ദർശിക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ പള്ളിയിലേക്ക് തന്നെ പോകുന്നു, അവിടെ ഇങ്ങനെ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് എഴുതി വെച്ചാൽ മതി, ഒരു ബോർഡ് കണ്ടാൽ മതി, ഭയങ്കര സൂക്ഷ്മതയാണ്. പോക്കറ്റ് അടിക്കാൻ തീരുമാനിച്ചവൻ കൂടി പതുക്കെ ഒന്ന് റാഹത്താവും. ആരുടെയെങ്കിലും പോക്കറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വെച്ച് എന്നെ പതുക്കെ തിരിച്ചു കൊടുക്കും അല്ലേ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ നേരിട്ട്
വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടവരാണ് അല്ലെ. കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്നാവാൻ തുടങ്ങാണ്. പിന്നെ നമ്മൾ അതിന്റെ മുന്നിൽ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ ഭയങ്കര ഹൗഫാണ്. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ആത്മീയ പരിവേശം നമ്മൾ തന്നെ കൊടുക്കാൻ സൃഷ്ടിക്കുകയാണ്. ഉള്ളിന്റെ അകത്തലങ്ങളിൽ ഒരുപക്ഷെ മലീമസമാകുന്ന ഹൃദയമാണെങ്കിലും ഈ ക്യാമറ കണ്ണ് കാണുമ്പോ പിന്നെ നമ്മളൊക്കെ നന്നാവുകയാണ്. എങ്കിൽ അള്ളാഹു നിന്നെ സദാസമയം വീക്ഷിക്കുന്നുണ്ട്, ദർശിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള ബോധോദയം എന്തുകൊണ്ട് സത്യവിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്? ക്യാമറ ഉള്ളിടത്തല്ലേ ഉള്ളൂ. ഈ 725 ക്യാമറകൾ ഉള്ള സ്ഥലങ്ങളിലല്ലേ പേടിക്കേണ്ടതുള്ളൂ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാളുകളിലും ആ സ്ഥലങ്ങളിലും ഉള്ളിടത്തല്ലേ മനുഷ്യൻ പേടിക്കേണ്ടതുള്ളൂ? നീ എവിടെ പോയാലും നിന്നെ വലയം ചെയ്യുന്ന ക്യാമറയാണ് അള്ളാഹു. അത് നീ മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെ തെറ്റിലേക്ക് പോകും? അതുകൊണ്ട് റബ്ബിനെ നീ മനസ്സിലാക്കി. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ ഒരുപാട് പറയണം. അള്ളാഹുവിനെ കുറിച്ച് ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, കാരണം വേറെയും ഒരുപാട് ഇൽമുകൾ നമുക്ക് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ വേഗം 5 ക്യാമറ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ ക്യാമറ എത്ര ക്യാമറ ഉണ്ട് മൊത്തം? 5 ക്യാമറകൾ. രണ്ടാമത്തെ ക്യാമറ, രണ്ടാമത്തെ CCTV, റഖീബ് അതീദ് അലൈഹി വസ്സലാം. രണ്ട് മലക്കുകളെ അള്ളാഹു നമുക്കിടയിൽ നിർത്തിയിരിക്കുകയാണ്. ഓരോരുത്തരിലുമുണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, ഓരോരുത്തരിലുമുണ്ട്. ഇത് നമ്മൾ മദ്രസയിൽ മുതൽ പഠിക്കാൻ 10 മലക്കുകളുടെ പേര് നമുക്ക് പഠിക്കണം അല്ലേ? പഠിപ്പിക്കലുണ്ട് ഉസ്താദ്മാര്, പഠിച്ചിട്ടുണ്ട് നമ്മൾ, പക്ഷെ മനസ്സിലാക്കലില്ല. അതിൽ പലപ്പോഴും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് വാതിൽ ഓർക്കുക. റഖീബ് അതീദ് അലൈഹി വസ്സലാം, രണ്ട് മലക്കുകൾ വലത്തും ഇടത്തും ഇരുത്തിരിക്കാൻ. എന്തിന്? നിന്റെ എല്ലാ നന്മ തിന്മകളും അക്യുറേറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ, ഒന്നു പോലും വിട്ടുപോകരുത്. അതിനാണ് ആ മലക്കുകളെ തന്നെ രേഖപ്പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ما يلفظ من قول إلا لديه رقيب عتيد. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല രൂപപ്പെടുത്തുകയാണ്. ഇദിയ തലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യ മാനവ, നിന്റെ സർവതാകുന്ന പ്രവർത്തനങ്ങൾ നീ എന്ത് ഉച്ചരിച്ചാലും എന്താണോ നീ പറയുന്നത് അത് മാതാപിതാക്കളോട് ചൊടിക്കുന്നതാകാം, അവരെ ചീത്ത വിളിക്കുന്നതാകാം, നിന്റെ കുടുംബങ്ങളോട് വഴക്കടിക്കുന്നതാകാം, നാട്ടുകാരോട് ഫനായി ഫസാദ് പറയുന്നതാകാം. പള്ളി നമസ്കാരം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നിരുന്നു കൊണ്ട് പള്ളിയുടേതാകുന്ന മുറ്റത്ത് വെച്ചുകൊണ്ട്, ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ആളുകളെ കുറിച്ച്, അലിമീങ്ങളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച്, പാവപ്പെട്ട മഹിളകളെ കുറിച്ച് ും ഫസാദും പറഞ്ഞതാകാം, നന്മ പറഞ്ഞതാകാം, തിന്മ പറഞ്ഞതാകാം, എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും മായൽ ഫിലുമിൻ ഖൗലി ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലത്തും ഇടത്തും രണ്ട് മലക്കുകളെ അള്ളാഹു നിലനിർത്തിയിരിക്കുകയാ. ആ രണ്ട് മലക്കുകളെ സർവതും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം മുഅ്മിനെ മുഅ്മിനത്തെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. നീ എന്തുച്ചരിച്ചാലും നീ എന്ത് പ്രവർത്തിച്ചാലും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അത് പരിപൂർണമായി രേഖപ്പെടുത്തുകയാണ് റഖീബ് അതീദ് അലൈഹി വസ്സലാം എന്നും വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബെന്ന ഏറ്റവും വലിയ ക്യാമറയ്ക്കപ്പുറം അള്ളാഹു വീണ്ടും രണ്ട് മലക്കുകളെ നിലനിർത്തിയിരിക്കുന്നു. നിന്നോടൊപ്പം സദാസമയം നിലകൊള്ളുന്ന ക്യാമറയാണ് ക്യാമറയാണ്. നീ തോയിലേറ്റിൽ പോയാലും, നീ വാഹനത്തിൽ സഞ്ചരിച്ചാലും, നീ അബദ്ധ സഞ്ചാരത്തിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങിയാലും, നീ വീട്ടിനുള്ളിൽ കഴിഞ്ഞോടി
ഓടിയാലും നീ കോട്ടയ്ക്കുള്ളിൽ വസിച്ചാലും നീ പുറത്തിറങ്ങി നടന്നാലും നീ സ്വൈരവിഹാരം നടത്തിയാലും നീ അടിച്ചു പൊളിച്ചാലും രസിച്ചാലും രമിച്ചാലും നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും എപ്പോഴും നിന്നോടൊപ്പമുള്ള ക്യാമറയാണ് റഖീബ അതീദ് അലൈഹിം അസ്സലാം എന്നും വിശുദ്ധമായ ഖുർആൻ കേവലം മാളിൽ മാത്രമല്ല കേവലം ഏതെങ്കിലും ബീച്ച് റോഡുകളിൽ നിരത്തുകളിൽ മാത്രമല്ല കേവലം ഏതെങ്കിലും പൊതുവഴികളിൽ മാത്രമല്ല നീ എവിടെ പോയാലും നിന്നോടൊപ്പം നിന്റെ കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ നിലകൊള്ളുന്ന രണ്ട് ക്യാമറകളാണ് പെങ്ങളേ റഖീബ അതീദ് അലൈഹിം അസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പൂട്ടിടുക അല്ലാഹു പൂട്ടിടുക എല്ലാ സ്ഥലത്തും ഉണ്ട് ഇപ്പൊ എവിടെയും വന്നിരിക്കുകയാണ് ആ ക്യാമറ ഇവിടുന്ന് നീ എങ്ങോട്ട് പോയാലും വരും ഏയ് വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നീ പള്ളിയിലേക്ക് പോകുന്നു അവിടെയുണ്ട് അവിടെ ഇരുന്ന് ഫനായും വസാദും പറയാണോ അതും രേഖപ്പെടുത്തുന്നുണ്ട് തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങിയിട്ട് റോഡിൽ വന്ന് ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നുണ്ട് നീ സ്വറ പറയുന്നുണ്ടോ ചെറുപ്പക്കാരൻ വർത്തമാനം പറയുന്നുണ്ടോ അവിടെയുമുണ്ട് രാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തുന്നുണ്ടോ പെങ്ങളെ അവിടെയുമുണ്ട് റഖീബ അതീദ് അലൈഹിം അസ്സലാം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു കാമുകിയെ പുൽകാൻ വേണ്ടി നിലകൊള്ളുന്ന ചെറുപ്പക്കാരനുണ്ടോ നിന്റേതാകുന്ന സംസാരത്തിന്റെ വൈബിനിടയിൽ കടന്നു വരുന്നുണ്ട് റഖീബ അതീദ് അലൈഹിം അസ്സലാം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ പിന്നെ തെറ്റിലേക്ക് പോകില്ല എപ്പോഴും സദാസമയം നിന്നെ നിരീക്ഷിക്കുന്നതാകുന്ന ക്യാമറ രണ്ടാമത്തെ ഏറ്റവും കിള്ളിയ ക്യാമറയാണ് റഖീബ അതീദ് അലൈഹിം അസ്സലാം രണ്ട് മലക്കുകളെ അള്ളാഹു നിന്റെ വലത്തും ഇടത്തും നിർത്തിയിരിക്കുകയാണ് അനങ്ങാൻ വിടൂല രണ്ട് സൈഡിലും ക്യാമറ നിർത്തും ആണ് മനസ്സിലാക്കേണ്ടത് തീർന്നില്ല മൂന്നാമത്തെ ക്യാമറ ഇവിടെ ശ്രദ്ധിക്കണേ മൂന്നാമത്തെ ക്യാമറ വേഗം ആ ക്യാമറകൾ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനാണ് ഇവിടെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ക്യാമറ റഖീബ അതീദ് അലൈഹിം അസ്സലാമിനോടൊപ്പം മലക്കുകളെ അള്ളാഹു നിലനിർത്തുന്നുണ്ട് വേറെയും ചില മലക്കുകൾ ഒന്നല്ല എത്രയാ എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല ധാരാളം മലക്കുകൾ ഹദീസ് ഉണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ സഹീഹുകൾ കൊണ്ടുവരികയാണ് സുബഹിക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും എന്നിട്ടവർ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കും സുബഹി മുതൽ അസർ വരെ അവർ ആ വ്യക്തിയോടൊപ്പം തന്നെ നിലകൊണ്ടുകൊണ്ട് നന്മത്തിന് മുകൾ രേഖപ്പെടുത്തും ഓരോരുത്തരുടെയും ഇരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരുടെയും ഈ ലൈവായി വാഴ്ന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരുടെയും എല്ലാവർക്കും വരുന്നതാ സുബഹിക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും എന്നിട്ട് ആ മലക്കുകൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ച് നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി തുടങ്ങും റഖീബ അതീദ് അലൈഹിം അസ്സലാമിനോടൊപ്പം നന്മത്തിന്മകൾ രേഖപ്പെടുത്തും ഏതുവരെ രേഖപ്പെടുത്തും അസർ വരെ രേഖപ്പെടുത്തും അസർ ആകുമ്പോ വേറൊരു വിഭാഗം മലക്കുകൾ ആകാശ ലോകത്ത് നിറങ്ങി വരും സുബഹിക്ക് വന്ന മലക്കുകൾ അസർ വരെ നന്മത്തിന് മുകളിൽ രേഖപ്പെടുത്തിയ ഈ മലക്കുകളോടൊപ്പം ആ മലക്കുകൾ അസറിന് ഇറങ്ങി വന്ന മലക്കുകൾ അസർ ജമാഅത്തായി നിസ്കരിക്കും അസർ നിസ്കാരം കഴിയുമ്പോ സുബഹി മുതൽ അസർ വരെ നന്മത്തിന് മുകളിൽ രേഖപ്പെടുത്തിയ മലക്കുകൾ അതുവരെയുള്ള റിക്കാർഡുമായി അള്ളാഹുവിലേക്ക് കയറിപ്പോവും പടച്ചറപ്പിന്റെ സൗദത്തിലേക്ക് പോവും സുബ്ഹാനല്ലാഹ് അസറിന് വന്ന മലക്കുകൾ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അവർ തുടങ്ങുകയാണ് പണി അസർ മുതൽ സുബഹി വരെ നന്മത്തിനുമുള്ള രേഖപ്പെടുത്തും സുബഹിയാവുമ്പോൾ വീണ്ടും അടുത്ത വിഭാഗം മലക്കുകൾ വരും അസറിന് വന്ന മലക്കുകളുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവർ ജമാഅത്തായി സുബഹി നിസ്കരിക്കും സുബഹി കഴിയുമ്പോ അവർ ആകാശത്തേക്ക് കയറിപ്പോകും അസറിന് വന്ന മലക്കുകൾ അതുവരെ എഴുതിയിട്ടുള്ളതാകുന്ന എല്ലാ റെക്കോർഡുമായി കയറിപ്പോകും സുബഹിക്ക് വന്ന മലക്കുകൾ വീണ്ടും പണി തുടങ്ങും സുബഹി മുതൽ അസർ വരെ വീണ്ടും നന്മത്തിനുമുള്ള രേഖപ്പെടുത്തും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിലകൊള്ളുമെന്ന് ഹബീബ് റസൂലുള്ളാഹി മൂന്നാമത്തെ ക്യാമറയാണ് ഒന്നും രണ്ടും പേരല്ല ഒരു കല്യാണത്തിന് വരുമ്പോ ഒരു പരിപാടിക്ക് വരുമ്പോ വാളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ കുറെ പേരെ നിർത്തും വാച്ചർമാരായിട്ട് നിർത്തും അല്ലെ പൈസ കൊടുത്തിട്ട് നിർത്തും 500 1000 കൊടുത്ത് എന്തിനാ ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നുപോലെ ഒരുപാട് വാച്ചർമാരെ ഒരുപാട് പേരെ നോക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ സുബഹിക്കും വൈകിട്ടും വിടുക ചെറിയ കാര്യമല്ല ഹദീസാണിത് ആർക്കും നിഷേധിക്കാൻ പറ്റൂല നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്
يتعاقب فيكم ملائكة بالليل وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح. نبينا رسول الله صلى الله عليه وسلم تنقل برأيه يتعاقب فيكم ملائكة بالليل وملائكة بالنهار പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും ഒരു വിഭാഗം മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമേ. അവരിൽ വൈകുന്നേരം വരുന്ന മലക്കുകൾ അസറിനെ ജമാഅത്തിന് വേണ്ടി ഒരുമിക്കുകയാണ്, സുബഹിക്ക് വരുന്ന മലക്കുകൾ സുബഹിക്ക് ജമാഅത്തിന് വേണ്ടി ഒരുമിക്കുകയാണ്. സുബൈക്ക് വരുന്ന മലക്കുകൾ സുബൈ ജമാഅത്തായി നിസ്കരിച്ചിട്ട് സുബൈ മുതൽ ആ മനുഷ്യന്റെ ആ സഹോദരിയുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി കൂടുകയാ. സുബ്ഹാനല്ലാഹ് അസർ വരെ നിലകൊള്ളുകയാണ്. അസർ നമസ്കാരം അടുത്ത വിഭാഗം മലക്കുകളുമായി ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം അതുവരെയുള്ള സർവ റെക്കാർഡുമായി അള്ളാഹുവിലേക്ക് കയറുകയാണ്. അസറിന് വന്നതാകുന്ന മലക്കുകൾ അപ്പോൾ മുതൽ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ തുനിയുകയാ. സുബഹി വരെ രേഖപ്പെടുത്തി നിലകൊള്ളുകയാണ്. സുബൈക്കത് അടുത്ത വിഭാഗം മലക്കുകൾ വരുമ്പോ രണ്ടുപേരും ചേർന്നുകൊണ്ട് സുബൈ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. യജ്തമിഊന ഫീ സലാത്തിൽ അസ്രി വഫീ സലാത്തി സുബഹി ഫുമ്മ യർജൂന ഇലസ് സമാ യഅനി ഇലല്ലാഹ്. എല്ലാം കഴിഞ്ഞ് സുബൈക്ക് ശേഷവും അസറിന് ശേഷവും മലക്കുകൾ ഇതാ എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് അമലുമായി മനുഷ്യൻ ചെയ്തിട്ടുള്ള നന്മ തിന്മകളുടെ കൂമ്പാരവുമായി കയറുകയാണ്. അള്ളാഹുവിലേക്ക് അവർ കയറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ അവരോട് ചോദിക്കും, അത്രേ വഹുവ അഅ്ലമു ബിഹിം, അവരെ കൊണ്ട് വ്യക്തമായി അറിയുന്നവനായ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാ, കൈഫ തറക്തും ഇബാദി, ഏത് നിരക്കാണ് എന്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ചത്? മലക്കുകളെ നിങ്ങൾ തിരിച്ചു വരുമ്പോ അവരുടെ അവസ്ഥ എന്തായിരുന്നു പറയണേ. ഉടനെ അവർ പറയും, അത്രേ അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്. ഞങ്ങൾ സുബൈക്ക് വേണ്ടി അങ്ങോട്ട് പോകുമ്പോ അവരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി സുബൈക്ക് ചെല്ലുമ്പോ മാഷാ അല്ലാഹ് കൂത്തമ്പാറയിൽ ഇന്നാലിന്ന പള്ളിയിൽ അവർ ജമാഅത്തായി സുബൈ നിസ്കരിച്ചവരായിരുന്നു. അല്ലാഹ് അവരുടെ ഭാര്യമാർ അവരുടെ പെൺമക്കൾ വീടിന്റെ അകത്തലങ്ങൾ അവരെ വക്കത്തിൽ നമസ്കാരം നിർവഹിച്ചവരായിരുന്നു. അല്ലാഹ് ഞങ്ങൾ തിരിച്ച അസറിന് ശേഷം എല്ലാ നന്മ തിന്മകളുമായി അവർ സുബൈ മുതൽ അസർ വരെ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളുമായി റെക്കാർഡിക്കലായി ഞങ്ങൾ കയറി വരുമ്പോഴും അവർ അസറിന് ജമാഅത്തിന് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലാഹ് അവർ അസർ നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബൈയും അസറും ജമാഅത്ത് ശീലിക്കുന്നതായ സഹോദര നിന്നെ കുറിച്ച് വ്യക്തമായി നല്ല ധാരണ മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കണേ കൂറ്റമ്പാറയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, രണ്ട് നിസ്കാരങ്ങൾ എന്റെ ഉമ്മത്തിൽ പലരും അശ്രദ്ധരാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, രണ്ട് നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണേ സാബ, രണ്ട് നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണേ സാബ. അതിലൊന്ന് സുബഹിയാണ്, സുബഹിയ, മറ്റൊന്ന് അസറിന്റെ ജമാഅത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
എന്തേ കാരണം? ഈ രണ്ട് വഖത്തുകളും ശ്രദ്ധിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? എല്ലാ ദിവസവും മനുഷ്യമാനവാ, നീ ചെയ്തതാകുന്ന നന്മ തിന്മകളെ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തുന്നുണ്ട്, ഉയർത്തുന്നുണ്ട്. ഒരു ദിവസം രണ്ട് പ്രാവശ്യം നിന്റെ അമലുകളെ ഉയർത്തുന്നുണ്ട്. അതൊന്ന് സുബഹിക്ക് ശേഷമാണ്, മറ്റൊന്ന് അസറിന് ശേഷമാ. അതുകൊണ്ട് തന്നെ ആ രണ്ട് സമയത്തും അമലുകളെ ഉയർത്തപ്പെടുമ്പോ നിന്റെ നിസ്കാരങ്ങളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എങ്കിൽ രക്ഷപ്പെടാൻ നിദാനമാണ്, നിദാനമാണ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് രണ്ട് നിസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊന്നും ശ്രദ്ധിക്കണ്ടെന്നല്ല, മറ്റൊന്നും ശ്രദ്ധിക്കണ്ടെന്നല്ല. ദുഹർ വേണ്ട, അല്ലെങ്കിൽ മഗരിബ് വേണ്ട, ഇശാ വേണ്ട എന്നാണ് ഇല്ല വൂലിയാർ വാള് പറഞ്ഞിട്ട് പോയത്, അങ്ങനെ പറയരുത്. പിരിച്ചെന്താ, രണ്ട് കാര്യങ്ങൾ, രണ്ട് നിസ്കാരങ്ങൾ അലസത വെക്കുന്നവരുണ്ട്, അശ്രദ്ധ വെക്കുന്നവരുണ്ട് നബിയുടെ റസൂലുള്ളാഹി. ഏതൊക്കെ നിസ്കാരം? ഒന്ന് സുബഹി, മറ്റൊന്ന് അസർ, ശരിയല്ലേ? മൂന്ന് മണിവരെ മൊബൈൽ ഫോണുമായിട്ടിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറങ്ങും, റാഹത്തായിട്ട് കിടന്നുറങ്ങാം. നായയുടെ സ്വഭാവമാണ് നമ്മളിൽ പലരും. ഇന്ന് ഉമ്മത്തിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നായ കണ്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? രാത്രിയിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് നടക്കും, ഒരു മൂന്ന് മണിയാവുമ്പോ സൈലന്റ് ആണ്, നല്ല ഉറക്കാണ്, റാഹത്തായിട്ട് കിടന്നുറങ്ങും. അതാണ് നമ്മുടെ അമ്മത്തിന്റെ അവസ്ഥ ഇപ്പോ. അതുവരെ മൊബൈൽ ഫോണാണ്, വാട്സാപ്പിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. ലാസ്റ്റ് സീൻ എപ്പോഴാണ് നോക്കുമ്പോ, ആ മിനിറ്റുകൾക്ക് മുമ്പാണ് ആള് പോയിട്ടുള്ളത്, അതുവരെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. മൂന്ന് മണിവരെ നിലകൊണ്ടിട്ട് പിന്നെ ഉറക്കം, പിന്നെ സുബഹിയില്ല, ജമാഅത്തില്ല, നിസ്കാരം അവൻ അലസത വെക്കുന്നു. അസറിന്റെ സമയത്ത്, നോമ്പില്ലാത്ത സമയത്തും അങ്ങനെ തന്നെ, നോമ്പുള്ളപ്പോഴും അങ്ങനെ തന്നെ. നോമ്പില്ലാത്ത സമയത്താണെങ്കിൽ എവിടെയെങ്കിലും കല്യാണത്തിന് പോയി, ഒരു വിരുന്നിന് പോയി, ഒരു മട്ടൻ ബിരിയാണി അടിച്ച്, റാഹത്തായിട്ട് ഒരു കുട്ടൻ ബിരിയാണി അടിച്ചിട്ട് വീട്ടിൽ വന്ന് റാഹത്തായിട്ട് നല്ല ഉറക്കം, നല്ല ഉറങ്ങുന്ന സമയം. സുബൈക്ക് ഉറക്കം, അസറിന് ഉറക്കം. ഈ രണ്ട് നിസ്കാരങ്ങളും ശ്രദ്ധിക്കണം. ഹാഫിള്ളാത്തി വസ്സലാത്തിൽ വസ്സലാത്തിൽ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അധിക ആളുകൾ അശ്രദ്ധ വെക്കുന്ന നിസ്കാരമാണ് അസർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാ ഇത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ, എന്തിനാ, എന്തിനാ? ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് പിന്നിലായിട്ടാണ് എല്ലാ ദിവസവും നമ്മുടെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്. അമലുകളെ ഉയർത്തുന്നത് മൂന്ന് രീതിയിൽ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അമലുകളെ ഉയർത്തുന്നത് മൂന്ന് രീതിയിൽ ഉയർത്തും. നമ്മളിവിടെ തമാശയൊന്നും പറയുന്നില്ല, ഉള്ളി ഖുർആൻ ഹദീസ് ഓതി കാര്യം പറഞ്ഞു പോവാൻ. വേഗം വേഗം എല്ലാവർക്കും ക്ഷീണം പിടിക്കുന്നതിന് മുമ്പ് തീർക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് നാഫിയായാലും നൽകട്ടെ. മൂന്ന് രീതിയിലാണ് അമലുകളെ ഉയർത്തുക. ഒന്ന്, എല്ലാ വർഷത്തിലും ഉയർത്തും, എല്ലാ വർഷത്തിലും ഉയർത്തും. അതെപ്പോഴാണ് അമലുകളെ ഉയർത്തുന്നത്? എപ്പോഴാണ്? ശഅബാൻ മാസത്തിൽ. ശഅബാൻ മാസത്തിലാണ് അമലുകളെ ഉയർത്തുന്നത്. തങ്ങളോട് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടല്ലോ റസൂലേ, ലമ്മറക തസൂമു ഫീ ശഅബാൻ, ലമ്മറക തസൂമു ദൂന ശഹിർ, ഈ മാസത്തിൽ തങ്ങള് ഈ മാസമല്ലാത്ത മറ്റു മാസങ്ങളിൽ തങ്ങളെ നോമ്പനുഷ്ഠിക്കുന്നതായി കാണുന്നില്ലല്ലോ റസൂലേ, അഥവാ കൂടുതലായി നോമ്പനുഷ്ഠിക്കുന്നത് കാണുന്നില്ലല്ലോ ഹബീബേ. ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് നോമ്പനുഷ്ഠിക്കുന്നത് നബിതങ്ങൾ ഏത് മാസത്തിലായിരുന്നു? ശഅബാനിലായിരുന്നു. കാരണം നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വശഅബാനു, ആ പറഞ്ഞോ, ഷഹിരി. ശഅബാൻ ആരുടെ മാസമാണ്? എന്റെ മാസമാണ്. ശഅബാൻ എന്റെ മാസമാണ്, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്, റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അതിന് ഓരോരോ കാരണങ്ങളുണ്ട്. റജബ് എന്റെ മാസമാണ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്ക് ശഫാഅത്ത് നൽകപ്പെട്ട മാസമായിരുന്നു ഏത്? ശഫാഅത്ത് കൊണ്ട് തങ്ങൾക്ക് അനുമതി കൊടുത്ത മാസമാണ് ഏത്? ശഅബാൻ മാസം. പഠിക്കണം നിങ്ങൾ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ ഖിബ്ലയുടെ മാറ്റം സ്ഥിരപ്പെടുത്തിയ മാസമായിരുന്നു ഏത്? ശഅബാൻ മാസം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നബിക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് ആ മാസത്തിലാണ്.
وشعبان الشهري شعبان عند ما سمان نبي صلى الله عليه وسلم ما تنقل عام آساتل دارال نوم برشتكم لم أرك تصوم شهرا من الشهور ما تصوم من شعبان شعبان ما سن نوم برشتكنا دبولة مطر ما سن تنقل نوم برشتكنا دا كانن للو رسول ين أسامة من زيد رضي الله نجودي چپول نبي دنگل قدت ماربدي دنريو عندما دقاريغل پرنو وهو شهر അതൊരു മാസമാണ് തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ അതിലൊന്ന് പറഞ്ഞതാണ് ഈ മാസം എന്ന് പറയുന്നത് അല്ലാഹുവിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണ് ആ മാസം മുഴുക്കെ അമലുകളെ ഉയർത്തും ഒരു വർഷം മുഴുവനും ഇപ്പൊ നമ്മൾ ഒരു കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ അദ്ദേഹം മാർച്ച് മാസമാകുമ്പോൾ എന്താവും നോടിത്തീതിന്റെ ഒരു കണക്കല്ല അല്ലെ അങ്ങനെയാണ് പൊതുവെ നടക്കുന്നത് കണക്കല്ല ഓടിത്തീതിട്ടും വർഷത്തിലൊരു കണക്കൂട്ടലുണ്ടാവും എല്ലാ ദിവസവും കൂട്ടി വെക്കും ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി വെക്കും അത് പിന്നീട് ചിലപ്പോൾ ആഴ്ചയിൽ ഒന്ന് കണക്കൂട്ടി വെക്കും അതിനുശേഷം പിന്നെ ഒരു ഓഡിറ്റർ വെച്ചുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു ഒന്നായിട്ടൊരു കണക്കൂട്ടി വെക്കലുണ്ട് ഇതേ രീതി അള്ളാഹു ഓരോ മനുഷ്യരിലും ചെയ്തിട്ടുണ്ട് അതാണ് ഈ പറയുന്നത് വർഷത്തിൽ അള്ളാഹു ചെയ്യുന്ന കണക്കുകൂട്ടുന്ന അള്ളാഹുവിലേക്ക് റെക്കാർഡിക്കലായിട്ട് അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണേത് ശഅബാൻ മാസം റസൂലുള്ള പറയും ഞാൻ നോമ്പുകാരനായി എന്റെ അമലുകളെ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളെ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു ഹബീബ് റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ അപ്പൊ നോമ്പുകാരന് വലിയ പ്രതിഫലമുണ്ട് ആ നോമ്പായിക്കൊണ്ട് എന്റെ അമലിന് ഉയർത്തപ്പെടുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ലഭിക്കും അതിനാണ് ഞാൻ ഈ ശഅബാൻ മാസത്തിൽ മുഴുക്കൻ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പൊ ആ മാസം മുഴുവനും അമലുകൾ വർഷത്തിൽ ഉയർത്തപ്പെടുന്ന അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ് രണ്ടാമത് എല്ലാ ആഴ്ചകളിലും ഉയർത്തപ്പെടും മൂന്ന് രീതിക്കാണ് അമലിന് ഉയർത്തുക ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും അപ്പൊ മൂന്ന് രീതിയിൽ അമലുകൾ ഉയർത്തപ്പെടും ഒന്ന് വർഷത്തിൽ അമലുകൾ ഉയർത്തുന്നത് ശഅബാൻ മാസത്തിൽ രണ്ടാമത്തത് ആഴ്ചയിൽ ഉയർത്തപ്പെടും അതെപ്പോഴൊക്കെയാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഹദീസ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് തുഅറുൽ അഅമാൽ യൗമൽ സനീ വ യൗമൽ ഖമീസ് എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലുകളെ ഉയർത്തപ്പെടും സഹാബാ ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിം ആ ദിവസങ്ങളിൽ അമൽ ചെയ്തിട്ടുള്ളതാകുന്ന സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകി തിങ്കളും വ്യാഴവും അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാഷാ അല്ലാഹ് എന്തുകൊണ്ട് നോമ്പുകാരനായിരിക്കും അമലുകൾ ഉയർത്തപ്പെടുക ശഅബാ മാസത്തിൽ നബി നോമ്പ് പിടിച്ചു മൊത്തത്തിൽ എന്നിട്ട് നബി എന്താ പറഞ്ഞത് നോമ്പുകാരനായിരിക്കും അമലിന് ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു തിങ്കളും വ്യാഴവും അമലുകൾ ഉയർത്തപ്പെടും ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളും വ്യാഴവും അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പ് സുന്നത്താക്കിയിട്ടുള്ളത് എന്തേ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത ഫീഹു ഉലുത്തു എന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടതെന്ന് ഹബീബ് റസൂലുള്ളാഹി അനുഷ്ഠിച്ച് വരുന്നവരുണ്ട് നമുക്കിടയിൽ അള്ളാഹു ബറക്കത്ത് ചുരുങ്ങുമാറാവട്ടെ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ തന്നെ അത് നിലനിർത്തി വരുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി തന്നെ 35 വർഷത്തോളമായി ഒരൊറ്റ തിങ്കളും വ്യാഴാഴ്ച ദിവസം എത്ര ഫുഡിന്റെ പരിപാടി പറഞ്ഞാലും നോമ്പ് വിടുവോ നോമ്പ് വിടുവില്ല നമ്മളാണെങ്കിലോ ഒരു കുഴിമന്തി കിട്ടാൻ കാത്തിരിക്കുകയാണ് ബോർഡ് കണ്ടാൽ മതി അപ്പൊ വണ്ടി ഓട്ടും അതാണ് നമ്മുടെ അവസ്ഥ മൊത്തത്തിൽ കുഴിമന്തി അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കണേ അപ്പൊ അമലുകളെ ഉയർത്തപ്പെടുന്നത് രണ്ടാമത്തെ കൊലം നമ്മുടെ ആഴ്ചയിൽ അമലുകൾ ഉയർത്തപ്പെടും തിങ്കളും വ്യാഴവും മൂന്നാമത്തതാണ് ഈ പറഞ്ഞത് എല്ലാ ദിവസവും അമലിന് ഉയർത്തപ്പെടും സുബഹിക്ക് ശേഷവും ആസറിന് ശേഷവും അള്ളാഹു തൗഫീഖ് തരട്ടെ അതുപോലെയാണ് സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല എന്ന് പറയും സുബഹി കഴിഞ്ഞ് ഉദയത്തിന് ശേഷമേ ഉറങ്ങാവുള്ളൂ ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്
എന്റെ വല്യപ്പ അള്ളാഹുവരുടെ ദറജ ഉയർത്തട്ടെ, അവിടുന്ന് മവാഹിബുൽ ജലീയിൽ പഠിപ്പിച്ചതാണ് സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവൂല. നിങ്ങൾ നോക്കിക്കോ, വലിയ ബിരുദധാരികളാകുന്ന മക്കൾ നമുക്കുണ്ടാവും, പക്ഷെ ജോലിയൊന്നുമില്ല. എല്ലാവരും കംപ്ലൈന്റ് പറയും, വാപ്പമാരും ഉസ്താദെ അവനൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല. എന്താ കാര്യം? തുബൈ കഴിയുമ്പോ ഹേവാൻ ഒറ്റ ഉറക്ക, തുബൈക്ക് തന്നെ എഴുന്നേക്കല് കുറവ്. ചിലര് ഇനി അഥവാ എഴുന്നേറ്റ് നിസ്കരിച്ച പിന്നെ അവർ ഒറ്റ കടത്തും. റമദാനിൽ നമ്മൾ ആകെ നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു അമല് റമദാൻ കഴിഞ്ഞാലും ഏതാണത്? തുബൈ കഴിഞ്ഞുള്ള ഉറക്കം. ബാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും, ഖുർആനോത്തില്ല, നിക്കറില്ല, ബാക്കിയൊന്നുമില്ല. റമദാൻ കഴിഞ്ഞാലും പിന്നീടുള്ള 11 മാസവും കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടർത്തിക്കൊണ്ടുവരുന്ന ഒരു അമൽ ഏതാ ഉസ്താദ് എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? തുബൈ കഴിഞ്ഞുള്ള ഉറക്കം. അൽഹംദുലില്ലാഹ്, ഇതുവരെ അള്ളാഹു അനുഗ്രഹിച്ച് ഇതുവരെ മുടങ്ങിയിട്ടില്ല ഉസ്താദെ. എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട്, 2 മണിക്കൂറെങ്കിലും. അതാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് തന്നെ ഐശ്വര്യമില്ല, ബറക്കത്തില്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ എന്നാണ്. ഐശ്വര്യം ഉണ്ടാവൂല, മക്കളെയൊക്കെ ആ സമയത്ത് എഴുന്നേപ്പിച്ചിട്ട് പഠിക്കാനിരുത്തി. അതുകൊണ്ടല്ലേ ഖുർആൻ പഠിക്കുന്ന മക്കൾക്കൊക്കെ വേഗം ഹിഫ്ള്, സ്കൂളിലേയും കയറും. അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് പഠിക്കാനിരിക്കണം, രാത്രി നേരത്തെ കടക്കണം, രാവിലെ നേരത്തെ എഴുന്നേക്കണം. അതാണ് നമ്മുടെ വിശ്വാസികളുടെ രീതി, അങ്ങനെ തന്നെ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ സുബൈ നമസ്കാരത്തിന് ശേഷം ഉദയം വരെ വിക്രലായി കഴിഞ്ഞോടിയാൽ നമസ്കാരം കഴിഞ്ഞവർ സുബൈ നിസ്കരിച്ചതിന് ശേഷം അവർ വിക്രലായി കഴിഞ്ഞോടുകയാണ്. മാഷാ അല്ലാ, ഹത്താ തതുലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ വിക്രലായി കഴിഞ്ഞോടിയാൽ, ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടാൽ, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ അവന് കിട്ടുന്ന നേട്ടം എന്തെന്നറിയുമോ? തഅദിലു ഉംറതൻ തമ്മതൻ തമ്മതൻ തമ്മാ, പരിപൂർണമായ 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 ഉംറ നിർവഹിച്ച പ്രതിഫലം. എല്ലാ ദിവസവും മുടങ്ങാതെ സുബൈ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഉദയം വരെ ദിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർക്ക് അല്ലാഹു സമ്മാനിക്കമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. കൂറ്റമ്പാറയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, എല്ലാ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിലെത്തി കഅബയെ വലയം വെക്കാൻ നിനക്ക് സാധിക്കില്ലായിരിക്കാം, അതിനുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു നിനക്ക് നൽകിയിട്ടില്ലാതിരിക്കാം. എന്നാൽ നിന്റെ വീടിനകത്തലങ്ങളിൽ മുടങ്ങാതെ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടിയുള്ള അവസരം അല്ലാഹു സമ്മാനിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, സുബൈ നമസ്കാരത്തിന് ശേഷം ഉദയം വരെ ദിക്ര ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞോടിയാൽ തഅദിലു ഉംറതൻ തമ്മാ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ കയറുമ്പോ അവിടെ നിസ്കാരത്തിന്റെ ടൈം ടേബിളിൽ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് എന്ത്? ഉദയം, തുലുഉ, കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് ഓർത്തിട്ടുണ്ടാവും ഇത്രയും നാളായിട്ട്? ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഇതിന് ആചാര്യ, നീ സുബൈക്കരിക്ക് അകത്തോട്ട് പോകുമ്പോ ഇതിന്റെ സമയം ഒന്ന് നോക്കി വെച്ചിട്ട് പോണേ, എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങിയാൽ മതി. ആ അവല് സഫിൽ തന്നെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് ഖുർആൻ ഓത്. വിക്ര ചെല്ല്, ഉദയം വരെ നിലകൊണ്ടുകൊണ്ട് വിക്ര ചെല്ലുന്നവന് പരിശുദ്ധമായ ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ഈ ഉമ്മത്തിൽ നിന്ന് എത്ര ആളുകൾ അത് നേടിയെടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ആത്മീയമാകുന്ന പരിവേശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ മണ്ണിൽ, അമ്പരം തങ്ങൾ അന്തിവിശ്രമം ചെയ്യുന്ന മണ്ണിൽ, ഉമർ ഖാദിൽ ബലം കൂത്തിയടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന ഈ മണ്ണിൽ ജീവിച്ചതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് എവിടെയാണ് ആത്മീയമാകുന്ന ഉന്മേഷം ഉണ്ടായി തീർന്നിട്ടുള്ളത്? എവിടെയാണ് നമുക്ക് ഉന്മേഷം ഉണ്ടായിട്ടുള്ളത്? നമുക്ക് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്? നമ്മൾ എവിടെയാണ് നന്നായിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ എത്ര ദിക്ര്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? ചിന്തിക്കുന്ന ഔദു ബില്ലാ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നു. അടുത്ത ക്യാമറ 4-5 ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. 5 ക്യാമറകളാണുള്ളത്. 1 അള്ളാഹു ആണ്, 2
റഖീബ് അതീദ് അലൈഹി മുസ്സലാമാണ്. മൂന്നാമത്തേത് മലക്കുകളെ സുബൈക്കും അസറിനും ഇറക്കിക്കൊണ്ട് അള്ളാഹു റൊട്ടേറ്റ് ചെയ്യുന്നു നിന്റെ നന്മത്തിന് നിങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടിയെന്ന് ഹബീബുന റസൂലുള്ളാഹി. നാലാമത്തേത് അഅലാഹു അവന്റെ അവയവങ്ങൾ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമുക്കെതിരായി നാളെ സാക്ഷി നിൽക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇന്ന് നിന്നോടൊപ്പം തെറ്റ് ചെയ്യാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാകുന്ന മുഴുവൻ അവയവങ്ങൾ, ലൈംഗിക ഇതിവൃത്തത്തിന് വേണ്ടി നീ ചെലവഴിച്ചതാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളിലും നിന്നോടൊപ്പം ചേർന്നിരുന്നതാകുന്ന നിന്റെ ലൈംഗിക അവയവം ഉൾപ്പെടെ നിനക്ക് നാളെ എതിരാകും. അള്ളാഹു നിന്നെ കാക്കട്ടെ. നിന്റെ എല്ലാ അവയവങ്ങളും നിന്റെ ക്യാമറയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇത് അള്ളാഹു നൽകിയതല്ലാതെ നീ നൽകിയതല്ലോ. നീ നൽകിയതൊന്നും പകരം വെക്കാൻ പറ്റൂല, ഒന്നും ആവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ അടുത്തൊരു സഹോദരൻ, അദ്ദേഹത്തിന് ഷുഗർ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ തള്ളവിരല് മുറിച്ചു മാറ്റുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക അവസ്ഥ, ടെൻഷൻ കൂടിയിട്ട് പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ഷുഗർ ഉള്ള ആളുകൾ, ഏയ് പഞ്ചസാരയുടെ അസുഖമുള്ളവൻ ആദ്യം നോക്കേണ്ടത് എവിടെയാണ്? വിരലാണ് അല്ലെ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളവരലും പതുക്കെ അതിന്റെ അടിയിലുള്ള ചിന്നവരലും ഒക്കെ നോക്കിയേക്കണം. അതിന്റെ അടിഭാഗം പതുക്കെ ഇങ്ങനെ വെള്ളം പതുക്കെ വന്നിട്ട് പഴുത്ത് പഴുത്ത് തുടങ്ങും. പിന്നെ ആ വിരല് മുറിച്ചു മാറ്റേണ്ടി വരും, പിന്നെ കാല് മുറിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ മുറിച്ചു മാറ്റേണ്ടി വന്നാൽ പിന്നെ എഴുന്നേക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അസുഖമുള്ളവർ എന്ത് ചെയ്തോ, ഇടയ്ക്കിടയ്ക്ക് കാലേ നോക്കിക്കോണം, അവനവന്റെ സ്വന്തം കാല്. വിരലിന്റെ അടിഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിന്നാണ് പഴുപ്പ് കയറി കയറി വരിക. അറിയൂല ഷുഗർ കൂടുതലുണ്ടോ എന്നുള്ളത് അവിടെ നോക്കുമ്പോൾ അറിയും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവയാണ് ഷുഗർ ഉള്ളവർക്ക്. പഴുപ്പ് വന്നാലോ പിന്നെ അത് മാറൂല. അങ്ങനെ പഴുപ്പ് കൂടി 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 കാലിൽ നിന്ന് നെക്കിക്കളഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഏ വിരല് മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വെന്റിലേറ്ററിലാണ്. കാരണം എന്താ, മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അവയവം അത് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പകരം വെക്കാൻ ലോകത്ത് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് സാധിക്കുമോ? ഈ ഒരു വിരലിന് പകരം നമ്മൾ നിർമ്മിക്കുന്നതാകുന്ന വിരലുകൾ കൊണ്ട് സാധ്യമാകുമോ? മറ്റൊരു വിരല് കൊണ്ട് ഇതുപോലെ അനക്കാൻ സാധ്യമാകുമോ? ഈ ഒരു വിരലിന്റെ പ്രവർത്തനം പോലെ വേറൊരു വിരല് കൊണ്ട് സാധ്യമാകുമോ? ഒരിക്കലുമില്ല. ഒന്നിന് പകരം വെക്കാൻ പറ്റൂല. കിഡ്നി എത്ര ആളുകൾ മാറ്റിവെച്ചു, മാറ്റിവെക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നു 10 കൊല്ലം കേട്ടോ. അത് തന്നെ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ, ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ, ആരോ ഒരു സഹവാസമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണേ അല്ലേ. എന്തൊക്കെ വിഷയങ്ങളാണ്! കിഡ്നി കൊടുത്തവർക്കും പ്രശ്നം, കിഡ്നി വാങ്ങിയവനും പ്രശ്നം. എന്നാൽ തന്നെ അവർ പറയും 10 കൊല്ലേ ഉള്ളു കേട്ടോ. വാൾവ് മാറ്റിവെക്കുന്നു, പറയുന്നു 10 കൊല്ലത്തേക്ക് ആയുസുള്ളൂ, അത് കഴിയുമ്പോൾ വീണ്ടും മാറ്റണം. പൈസ ഉണ്ടെങ്കിൽ നിന്നോ, ഇല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കണ്ട. പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന ഒരു അവയവത്തിന് പകരം വെക്കാൻ ഈ ലോകത്തൊന്നിനും സാധിക്കൂല. അത് മനസ്സിലാക്കി ജീവിക്കാൻ മനുഷ്യൻ, നമ്മളൊന്നുമല്ല, നമ്മൾ നിസ്സാരനാണ്. അതാദ്യം മനസ്സിലാക്കാം. നമ്മളിപ്പോഴും അഹങ്കരിക്കാൻ, ഈ ശ്വാസം നിലച്ചാൽ എല്ലാം പോയില്ലേ, എല്ലാം അസ്തമിച്ചു.